ഹായ് ഫ്രണ്ട്സ് സാപ്പിഡ മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒ ടി ടി അപ്ഡേറ്റുകളാണ് ഇന്ന് ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതിയാണ് ഇന്ന് ശരിക്കും പറയാതെ പതിനഞ്ചോളം റിലീസുകൾ സോറി പതിനാറോളം റിലീസുകളാണ് ഇന്ന് ഒ ടി റിലീസ് ചെയ്തിട്ടുള്ളത് ഇന്നിപ്പോൾ ആമസോൺ പ്രൈമിൻ്റെ ഭാഗത്തു നിന്നും സർപ്രൈസ് റിലീസൊക്കെ ഉണ്ടായി ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇന്ന് ചിലപ്പോൾ സർപ്രൈസ് റിലീസ് ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന ഇന്ന് ഒ ടി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ പതിനഞ്ച് പതിനാറോളം സിനിമകളുണ്ട് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നെങ്കിലും എങ്കിലും ഞാനൊന്ന് ഓടിച്ചു പോവുകയാണ് അതിൽ രണ്ടാമത്തെ സിനിമ ഡ്രീം സെനേറിയോ എന്ന് പറഞ്ഞൊരു പിന്നെ എന്താ പറയുക ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ഒരു ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും ആയിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ സിനിമ ലാ സൊഗാ ത്രിൻസെ വെങ്കിൻസെ എന്നാണ് സിനിമയുടെ വെങ്കിയൻസെ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ലാ സൊഗാ ത്രി വെങ്കിയൻസെ ഒരു ആക്ഷൻ ക്രൈം ഡ്രാമ തലർ ബാധ്യതപ്പെട്ട സിനിമയാണ് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് സ്പാനിഷ് തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളായിട്ട് വി ആർ ഒ ടി ഡി പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് മൂന്നാമത്തെ സിനിമ എനിവൺ ബട്ട് യു എന്ന് പറയുന്ന റൊമാൻറ്റിക് കോമഡിയെ പാത്രപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ഇംഗ്ലീഷ് ഹിന്ദി സ്പാനിഷ് ഫ്രഞ്ച് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലും ബുഗ് മൈ ഷോസിലും ആമസോൺ പ്രൈം ഐറ്റോൺസ് എന്നീ ഒ ടി ഡി പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തൊരു തമിഴ് സിനിമയാണ് യാവരും വല്ലവരേ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ആഹാ തെലുങ്ക് ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു ഡ്രാമത്തിലൊരു പാത്രപ്പെട്ട സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തൊരു തെലുങ്ക് മൂവിയാണ് മൈ ഡിയർ ഡോങ്ക എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്ത ഒരു മലയാള സിനിമയാണ് തുരത്തിമലയിലെ തിരുത്തുകൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഐസ് സ്ട്രീം ഒ ടി ഡി പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു മലയാള സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തൊരു മലയാള സിനിമ തന്നെയാണ് ഒരു ഹൊറർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ഭഗത് മാനുവിലൊക്കെ പ്രധാന വിഷയം കൈകജിയ നീലരാത്രി ആണ് സിനിമ സൈനാപ്ലേ ഒ ടി ഡി പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തൊരു തമിഴ് സിനിമയാണ് ആർ യു ഒക്കെ ബേബി എന്നാണ് സിനിമയുടെ പേരുടെ തമിഴ് തെലുങ്ക് ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ് കം ചാലുഹേ എന്നാണ് സിനിമയുടെ പേര് സീഫയിലാണ് ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തത് തമിഴ് മൂവിയാണ് സൈറൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളായിട്ട് ജയൻ ദേവി അതുപോലെ തന്നെ കീർത്തി സുരേഷും പ്രധാന വേഷം കൈകാജ് ആക്ഷൻ ക്രൈം ത്രില്ലർ ഒരു സിനിമ ഡിസിം പ്ലസ് ഓർഷ വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തത് ഒരു രണം എന്നുള്ളൊരു തമിഴ് മൂവിയാണ് ആവസം പ്രൈമിലാണ് ഈ ഒരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് ആമസോൺ പ്രൈം മാത്രമല്ല സിംപ്ലി സൗത്തിലും റിലീസ് ചെയ്തിട്ടുണ്ട് അടുത്തൊരു ഹിന്ദി മൂവിയാണ് ഓൾ ഇന്ത്യ റാങ്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത് നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്തൊരു ഹിന്ദി മൂവിയാണ് യാമി ഗൗതം പ്രിയ മണി എന്നിവരൊക്കെ പ്രധാന വിഷയം കൈകാര്യം ചെയ്ത ഒരു പിന്നെ ഒരു ഡ്രാമ ആക്ഷൻ വിഭാഗത്തിൽപ്പെട്ട സിനിമ ആർട്ടിക്കിൾ ത്രീ സെവന്റി ആർ എന്ന സിനിമ ഈ സിനിമ പിന്നെ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിട്ടുണ്ട് അടുത്ത റബൽ മൂൺ പാർട്ട് ടു ദ സ്കാർ ഗിവർ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് മൂവിയാണ് നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഇംഗ്ലീഷ് തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് എന്ന് ഉച്ചയ്ക്കാണ് റിലീസ് ചെയ്തത് ചെയ്തത് ഒരു ആക്ഷൻ സയൻസ് ഫിക്ഷൻ ഡ്രാമയുടെ ഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ഓക്കെ അപ്പോൾ അടുത്തത് യുവ എന്ന് പറഞ്ഞൊരു കന്നഡ മൂവിയാണ് രണ്ട് ഓപ്ഷനിൽ അംസോം പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അംസം പ്രൈമിൽ സർപ്രൈസായി റിലീസ് ചെയ്ത സിനിമയാണ് അഞ്ച കള്ളക്കൊക്കെ പൊറാട്ട് എന്ന് പറഞ്ഞ സിനിമ അംസം പ്രൈമിൽ സർപ്രൈസായി റിലീസ് ചെയ്തിട്ടുണ്ട് മലയാള സിനിമയാണ് നമ്മുടെ ലുക്മാൻ അവറാനും അതുപോലെ തന്നെ ചെമ്പൻ ജോസും ചെമ്പൻ വിനോദ് ജോസും ഒക്കെ പ്രധാന വിഷയം കൈകാര്യത്തിൽ ഒരു സിനിമയായിരുന്നു സിനിമയുടെ റിവ്യൂ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് തിയേറ്ററിൽ കണ്ട സിനിമയാണ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സിനിമ ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ ഇപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇത്രയും റിലീസുകളാണ് ഇന്ന് ഇന്നത്തെ ദിവസം റിലീസ് ചെയ്തതായിട്ടുള്ളത് ഇനി രണ്ട് സിനിമകളുടെ അപ്ഡേറ്റുകൾ കൊണ്ട് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത് അതിലൊരു തമിഴ് സിനിമയാണ് വെപ്പം കുളിർ മഴി എന്ന് പറയുന്ന സിനിമയുടെ സിനിമയുടെ പേര് വരുന്നത് ആഹാ തമിഴ് മഴി ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി സിനിമ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് അടുത്തൊരു തെലുങ്ക് മൂവിയാണ് അനുഭവ പരമേശ്വരൻ സിദ്ധോക പ്രധാനേഷൻ കൈകാചയ ടില്ലു സ്ക്വയർ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ നല്ലൊരു നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ് ഏപ്രിൽ മാസം ഇരുപത്താറാം തീയതി ഒരു സിനിമ തെലുങ്ക് ഭാഷ കൂടാതെ മലയാളം കന്നഡ ഹിന്ദി തമിഴ് ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ് നെറ്റ്ഫ്ലിക്സിൽ ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതിയാണ് അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത് ഈ രണ്ട് സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത് ഇനിയും അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണ്ടി എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത് ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കോമൻ ബോക്സ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക പിന്നെ ഇത് ഈ ഈ അടുത്തിറങ്ങിയ സിനിമകളുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കാണാത്തതെന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയാണെന്ന വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കായിരിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് ഏറ്റെടുത്തവർക്കും